ഹായ് ഓൾ, എല്ലാവർക്കും ഇത് യുഗാനറ്റിൻ്റെ ഡെയിലി കറണ്ട് അഫെയർ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 26 കറണ്ട് അഫെയർസാണ് നോക്കുന്നത്. നവംബർ 26 എല്ലാവർക്കും അറിയുന്നത് പ്രത്യേകത, ഇന്ന് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഡേറ്റാണ്, അഡോപ്റ്റ് ചെയ്ത ഡേറ്റാണ് 1949 നവംബർ 26 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡേ നമ്മൾ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജാൻവരി 26 തൊട്ട് അടുത്ത വർഷം ജാൻവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. അഡോപ്റ്റ് ചെയ്ത ഡേറ്റാണ് 1949 നവംബർ 26. ആ ഡേറ്റാണ് നമ്മൾ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേക്ക് പകരം നാഷണൽ ലോ ഡേ എന്നായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നത് നവംബർ 26. അത് 2015 മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ് അതിനെ ചേഞ്ച് ചെയ്തിട്ട് നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് മാറ്റിയത്. അപ്പോൾ നാഷണൽ ലോ ഡേയും നവംബർ 26 ആയിരുന്നു ആചരിക്കുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് തന്നെ ആക്കിയിട്ടുണ്ട്. 2015 ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. ആ മാറ്റം വരുത്തിയത് ആരാന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ്. ഇനി നവംബർ 26 എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലാതെ നാഷണൽ മിൽക്ക് ഡേ, ക്ഷീരദിനം, ദേശീയ ക്ഷീരദിനം എന്നുകൂടി നമ്മൾ ആചരിക്കാറുണ്ട്. അത് എന്താന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ആയിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഈ ഒരു ദിവസമായിട്ട് ആചരിക്കുന്നത്. വർഗീസ് കുര്യനെ പറ്റി പറയാൻ, അദ്ദേഹം കേരളക്കാരാണ്, കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1921 നവംബർ 26 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ നാഷണൽ മിൽക്ക് ഡേ നവംബർ 26 ആചരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ് അനൗൺസസ് 1435 crore പാൻ 2.0 പ്രോജക്റ്റ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പാൻ ഉണ്ടല്ലോ, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, അതിൻ്റെ നെക്സ്റ്റ് വേർഷനായിട്ടൊരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അത് 1435 crore പ്രോജക്റ്റ് ആണ്. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഗവൺമെൻറ് ഏജൻസീസിൻ്റെ ആയാലും ഗവൺമെൻറ് റിലേറ്റഡ് ബിസിനസ്സിന് ഒരു കോമൺ ബിസിനസ് ഐഡൻറ്റിഫയർ ആയിട്ട് പാൻ കാർഡ് യൂസ് ചെയ്യണം എന്നുള്ളൊരിതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നത്. ഈ ഒരു പ്രോജക്റ്റ് ഫ്രണ്ടിലോട്ട് വെച്ചത് നാഷണൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അപ്രൂവൽ, ആ ഒരു ഇൻമോട്ട് വെച്ച് ആ ഒരു ഇതിന് അപ്രൂവൽ കൊടുത്തത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. അതായത് ഹെഡ് ചെയ്തിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഈ ഒരു അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ഇനിയുള്ള ഗവൺമെൻറ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ്സിൻ്റെയും ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫൈ കീ റീഡർ എന്ന് പറയുന്നത് പാൻ കാർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ അതിന് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതും ഇതേ കണക്കത്തെ ഒരു പ്രോജക്റ്റാണ്, അഡൽട്ട് മിഷൻ ഇന്നോവേഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിന് അപ്രൂവൽ കൊടുത്തു എന്നുള്ളതാണ്. സോ അപ്പോൾ അത് അടുത്ത ഒരു 3 2028 ഇത് അവസാനിക്കുക. അത് 28 വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എൻഹാൻസ്മെൻറ്റ്സ് എല്ലാം ചെയ്യണം എന്നാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് 2750 crore അനുവദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ മൊത്തത്തിൽ ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും ഇന്നോവേറ്റീവ് പ്രോഡക്ട്സിൻ്റെയും സർവീസസിൻ്റെയും എല്ലാം അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നെക്സ്റ്റ് ഫേസ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അടുത്തതും ഒരു അപ്പോയിൻമെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് ഒരു സ്കീമാണ്. അതെന്ന് പറഞ്ഞാൽ വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നൊരു സ്കീം ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫുള്ളായിട്ട് നമ്മുടെ റിസർച്ച് ആൻഡ് ആർട്ടിക്കിൾസിൻ്റെയും ജേണൽ പബ്ലിക്കേഷനും എല്ലാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത് നമ്മുടെ ഡിജിറ്റൽ പ്രോസസ്സിനെ ഫുള്ളി ഒരു യൂസർ ഫ്രണ്ട്ലി ആക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സോ അപ്പോൾ 2025-27 അധ്യയന വർഷത്തിലേക്ക് 6,000 crore അനുവദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും എല്ലാം, ഇതിൻ്റെ ബെനിഫിറ്റ്സും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്, അല്ലെങ്കിൽ ഇൻഫ്ലിബിറ്റ് നെറ്റാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. സോ അപ്പോൾ ഇതുവഴി ഹയർ എഡ്യൂക്കേഷനിലാണെങ്കിലും റിസർച്ചിനാണെങ്കിലും ലാബിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ജേണൽ പബ്ലിഷനും എല്ലാത്തിനും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
ബർബറ ടെയ്ലർ ബ്രാഡ്ഫോർഡ് ഡൈസ് അറ്റ് 91. ബർബറ ടെയ്ലർ ബ്രാഡ്ഫോർഡ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റാണ്. അവരുടെ ഒരു സീരീസ് ഓഫ് നോവലായിരുന്നു വുമൺ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഒരു സെൻസേഷണൽ ബുക്ക് എന്ന് തന്നെ പറയാമായിരുന്നു. സോ അതിൻ്റെ ഒരു 10 മില്യൺ കോപ്പീസൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, അവർക്ക് ഒരുപാട് അവരുടെ ഫേമസ് നോവൽസ് ഉണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഓതറായിട്ടുള്ള ബാർബറ ടെയ്ലർ ബ്രാഡ്ഫോർഡ് ആണ് അന്തരിച്ചത്. ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ആണ്. ഓക്കെ, അതെല്ലാവരും ഓർത്തിരിക്കാം. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്സ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്. അടുത്തതും ഒരു സ്കീം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫാമിംഗിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാച്ചുറൽ മെത്തേഡ്സിനെ എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂണിയൻ ക്യാബിനറ്റ് കൊണ്ടുവന്ന ഒരു അപ്രൂവലാണ്. 2,481 കോടി രൂപയാണ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാച്ചുറൽ മെത്തേഡ്സിൽ അഗ്രികൾച്ചറിനെ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. ഇന്ത്യ റീക്ലെയിംസ് WTC ടോപ്പ് സ്പോട്ട് ആഫ്റ്റർ ഹംപിംഗ് വിത്ത് ആറ്റ് ഓപ്റ്റസ് സ്റ്റേഡിയം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേർത്തിൽ ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഓസ്ട്രേലിയ തോൽപ്പിച്ചതിൻ്റെ ഭാഗമായി ഇന്ത്യ വീണ്ടും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് ആയിട്ടുണ്ട്. ഓസ്ട്രേലിയയാണ് സെക്കൻഡ് എടുക്കുന്നത്. സോ ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് നമ്പർ 1 ആണ് വിത്ത് പെർസെൻറ്റേജ് ഓഫ് 61.11%. ഓസ്ട്രേലിയ സെക്കൻഡ് വിത്ത് 57.69%. ഇതെന്ന് പറഞ്ഞാൽ ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തോളാം. ഈ ഒരു സീരീസിൽ ബുംറയാണ് ആ ലാസ്റ്റ് മാച്ച് 8 വിക്കറ്റ്സ് എടുത്ത മാച്ചിൻ്റെ മാച്ചിനെ തന്നെ തിരിച്ചു വരുത്തി ജസ്പ്രീത് ബുംറയാണ്. ഇനി നമുക്ക് കുറച്ച് വർഷങ്ങളാണ്, 1981, 2003, 2008 and 2020. ഇത്രയും ഇയറിലും നമ്മൾ അവിടെ പോയിട്ട്, അതായത് ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് ഓസ്ട്രേലിയ തോൽപ്പിച്ചിട്ടുള്ള സിഗ്നിഫിക്കൻറ്റ് ഇയേഴ്സ് ആണ്. സോ അതുകൂടൊന്ന് ഓർത്തിരിക്കാം. ബൗണ്ടറി ലാബ് വിൻസ് ബെസ്റ്റ് സ്പോർട് ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കാമ്ര സ്പോർട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ത്യയിൽ നടക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അവാർഡ്സാണ്. ഇതിൽ ഫസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത് സ്പോർട്സ് ബുക്ക് ഓഫ് ദി ഇയർ അവാർഡാണ്. ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ബൗണ്ടറി ലാബ് എന്ന് പറയുന്ന നന്ദൻ കമ്പത് എന്ന് പറയുന്ന ഒരു ലോയറുടെ ബുക്കാണ്. ബെസ്റ്റ് സ്പോർട്സ് ബുക്ക് ഓഫ് ദി ഇയർ ആയത്. ഇതിൽ ബെസ്റ്റ് ബയോഗ്രഫിക് അവാർഡ് കിട്ടിയിരിക്കുന്നത് സാക്ഷി മാലിക്കിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള വിറ്റ്നസ് ആണ്. അത് എഴുതിയ ജോനാഥൻ സെൽവരാജ് ആണ്. ദെൻ ഇനി ക്രിക്കറ്റ് ബുക്ക് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആർ അശ്വിൻ ആൻഡ് സിദ്ധാർത്ഥ് മോങ്കിൻ്റെ ഐ ഹാവ് ദ സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറിക്കാണ്. അതേപോലെ തന്നെ ബെസ്റ്റ് പബ്ലിഷറായിട്ട് അല്ലെ എമേർജിംഗ് പബ്ലിഷറായിട്ടുള്ള അവാർഡ് ലഭിച്ചത് പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യയ്ക്കാണ്. അവരുടെ 3 സ്പോർട്സ് പബ്ലിക്കേഷൻസിനും അവാർഡ് ലഭിച്ചതുകൊണ്ടാണ് എമേർജിംഗ് പബ്ലിഷറായിട്ട് പെൻഗ്വിൻ റാൻഡം ഹൗസിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അതേപോലെ സ്പോർട്സ് ഫിക്ഷൻ ഓഫ് ദി ഇയർ ആയിട്ട് ലഭിച്ചത് മാധവ് നായകിൻ്റെ എ മർഡർ ഈസ് ഫിക്സ്ഡ് എന്നുള്ള നോവലിനാണ്. അതേപോലെ ഒരു അവാർഡ് കൂടിയുണ്ട്, അതെന്ന് പറയുന്നത് സ്പെഷ്യൽ ജൂറി അവാർഡാണ്. അത് ഗള്ളി ഗള്ളി ട്രാവൽസ് അറൌണ്ട് ഇന്ത്യ ഡ്യൂറിങ് 2023 വേൾഡ് കപ്പ് എന്ന് പറയുന്ന ബുക്കാണ്. ഗള്ളി ഗള്ളി ട്രാവൽസ് അറൌണ്ട് ഇന്ത്യ ഡ്യൂറിങ് 2023 വേൾഡ് കപ്പ്. അതിൻ്റെ ഓദർ എന്ന് പറഞ്ഞാൽ ആദിത്യ അയ്യറാണ്. ഇത്രയും അവാർഡ്സ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇതോടെ ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു. താങ്ക് യു.